ബിൽഡിങ്ങിന്റെ മുകളിലാണ് നമ്മൾ ക്ലാസ് നടക്കുന്നത്. അത്യാവശ്യം തട്ടിലുള്ള ഞാൻ അവിടെ ഒന്ന് ഇതായതിന്റെ കാല് പ്രയാസമാണ്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അവിടെ സാധാരണ നമ്മളെന്താ ചെയ്യാം, ഒരു നാലാൾ കൂടും, അയാൾ അങ്ങനെ കുട്ടിക്കൊണ്ടുപോകും അല്ലെ, നടക്കുന്നത് അയാൾ അയാളെ കാലിൽ തന്നെയാണ്. സാധാരണ നമ്മള് പൊട്ടുണ്ടെങ്കിൽ പൊട്ടൊക്കെ കൂടും, സ്കൂള് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഞാൻ എത്ര പൊട്ടത്തരാണ് ചെയ്തത്. കാരണം നമ്മൾ ഇങ്ങനെ പിടിച്ച് നാലാൾ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോ ട്രെയിനിങ് കിട്ടിയ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ കൂട്ടിയിട്ടുണ്ടാവും, കൈ ഇങ്ങനെ പിടിക്കാം, ഞാൻ ലോക്ക് ചെയ്ത അവിടെ നിൽക്കും. ഇയാൾ എത്ര അടി എന്ന് വേണമെങ്കിലും നമുക്ക് കയറ്റാം, മറ്റേ പിടുത്താണെങ്കിലോ ദൂരിപ്പോരും. ഇയാള് വെയിറ്റ് ഡിവൈഡ് ചെയ്ത് പോന്നു, ഉസ്താദൊന്ന് വരി, ഞങ്ങൾക്ക് എല്ലാരും ആവശ്യമുണ്ട് ഉസ്താദ, വരി. നിങ്ങളെ നമ്മള് കാണുന്നുണ്ടെന്ന്, ഒരാൾ ഒരാൾ ഉസ്താദിനെയാണ് നമ്മള് എടുക്കാൻ പോണത്. ഓക്കെ, തുണിയാവണ്ട. ഓക്കെ, കണ്ടോ എത്ര സിമ്പിളാട്ടോ. കൈന് അത് വേറെ കാണിച്ചു തരും, കൈനാണെന്നുണ്ടെങ്കില് നേരത്തെ ഇവര് പറഞ്ഞു ഇത്തിരി മണിക്കാലുള്ള കയ്യൊന്ന് കോർത്ത് പിടിച്ചപ്പോ മൂന്ന് ഹാൻഡ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കേസുകളാണ് കണ്ടോ, അത്ര ഭാഗം അങ്ങനെ പിടിച്ചു. അല്ല നല്ല പവർ തന്നെയല്ലേ പണിക്ക്, അവിടെ ഇരിക്കും. ഇതോ അല്ല, അതൊന്നാമത് എന്താ നമ്മള് ആ ഒരു തണുപ്പുണ്ടത് ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കാം, കറക്റ്റായിട്ട് കൊണ്ടുവരാം. മറ്റൊരു പത്ത് പതിനഞ്ച് ആൾക്കാർ വന്നിട്ടുണ്ടാക്കാം. ഒറ്റാളുള്ളെങ്കിലോ, ഒറ്റാളെ ഏറ്റാനുള്ള കാണിച്ചരാം, ഒറ്റാളുള്ളെങ്കിലും കാണിച്ചരാം. ഒരാളുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒരു വരമ്പിലൂടെ വരണ്ടെന്നുള്ള നമ്മളെന്ന് പറയും ഉപ്പുഞ്ചാക്ക് എന്ന് പറയും, ഇതൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്. ഒരു പാലിയേറ്റീവിൽ നിന്ന് ഒരു രോഗിനെ നമുക്കൊരു വരമ്പിലൂടെ വരണം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ആലോചിക്കുന്നു, ഇപ്പൊ എന്തെങ്കിലും കാട്ടാ നാലാളും ഉണ്ടാവും, ഒരാൾക്ക് സുഖമായിട്ട് ചെയ്യാം, ഒരാൾക്ക് വേണമെങ്കിൽ ഒന്ന് മാറിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കാം. പിന്നെ ഒന്നുണ്ട് നമ്മളെ സ്ഥിരം മെത്തേഡ്, ഇതാണ് ഫയർമാൻ ലിഫ്റ്റ്. കൈ വിടാ, ഇത് ഫയർമാൻ ലിഫ്റ്റ്. ഇത് മിക്കവാറും ബോധമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഇതുണ്ടോ, ഈ കൈ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ കൊണ്ടുപോകും, കോണി പിടിച്ച് ഇതുണ്ടോ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ കൊണ്ടുപോകും.
പിന്നൊന്ന് വാരിയെടുത്ത് കൊണ്ടുപോകും ക്രാഡിൽ തൊട്ടിലാക്കിട്ട് നമ്മള് സാധാരണ എടുക്കണ പോലെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകണം. നമ്മള് സാധാരണ ചെയ്യുന്നതാണ്, ഇവിടെ ഒരു പൊടുത്തങ്ങ് കൊടുക്കും. ഇനി നേരത്തെ നമ്മള് വരമ്പിലൂടെ ഒരു പാലിറ്റിയില് അത് നമ്മള് ഒരാളെ കൊണ്ട് കഴിയണില്ല. കയ്യിന് പരിക്ക് പറ്റി സിമ്പിള് സംഭവമാണ് ഇതൊക്കെ പഠിച്ചിരിക്കാണ്. വരമ്പിലൂടെ നമുക്ക് സുഖമായിട്ട് ഇൻ കേസ് നമുക്കിപ്പത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ കൊണ്ടുപോയി കൊണ്ടുവരില്ലേ. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, മാഷ് ഒന്ന് വരും. ഒരാളോടി വാ, രണ്ടാള് വാ, രണ്ടാള് വാ. സമയം മതി കേട്ടോ. ഇപ്പൊ ഇപ്പൊ കൊണ്ടുപോയില്ലേ, അതേപോലെ നല്ല കനണ്ടില്ല മാഷ്. ഇതാണ്ടോ ഇങ്ങനെ കൊണ്ടുപോവാ. പാലേറ്റിന്റെ പരിപാടിയുടെ പാലേറ്റുകാരെ ഇത് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിലായോ? നമുക്ക് സ്ട്രക്ചർ എല്ലായിടത്തും കിട്ടുമോ? സ്ട്രക്ചർ എല്ലായിടത്തും കിട്ടുമോ? ഇല്ല. നമുക്ക് ഈ തുണി കൊണ്ട് സ്ട്രക്ചർ ആക്കണം. ഒരു തുണി കിട്ടിയാ മതി, ഒന്നുമില്ല. ഇയാളെ കടന്നു. ഇതാ ഈ തുണീനെ നമ്മള് ഇതാ കണ്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം മതി, ടീം വർക്ക് എടുക്കുമ്പോ എപ്പോഴും ഒരു ലീഡറും ലീഡറുമാണ്. ഇതാടാ നമ്മള് കോവിഡ് കാലത്ത് ഇതിലൊന്നും